Hello, I am REEMA SHAN. Welcome back to my channel. Mattoru informative video like veendum swagatham. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ഗവൺമെന്റിന്റെ മെഡിക്കൽ കോളേജ് വരെയുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ അപ്പോയിന്റ്മെന്റിനായിട്ട് ഇനി നിങ്ങൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇത് ബുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഇ ഹെൽത്ത് എന്നാണ് സംവിധാനത്തിൻ്റെ പേര്. നിലവിൽ 303 ഹോസ്പിറ്റലുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ കാണുന്നതിനുള്ള ഒ പി ടിക്കറ്റിന് നമ്മൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ വീട്ടിലിരുന്ന് കൊണ്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിലും ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്കെങ്ങനെയാണ് ഇ ഹെൽത്ത് എന്ന ഈ സംവിധാനം ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതിനായി ഗൂഗിൾ ഓപ്പൺ ആക്കിയ ശേഷം സെർച്ച് ബാറിൽ ഇ ഹെൽത്ത് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് എൻ്റർ ആവാൻ സാധിക്കും. ഇവിടെ ഇ ഹെൽത്ത് കേരള എന്നുള്ള ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രത്യേക കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ ആധാറും ഫോൺ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ലിങ്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലിങ്ക് ചെയ്യട്ടോ. ഇപ്പോൾ എല്ലാ ഗവൺമെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് ആയാലും എന്ത് കാര്യമായാലും ഇപ്പോൾ ആധാറായിട്ട് ലിങ്ക് ചെയ്ത ഫോണിലേക്ക് ഒ ടി പി വന്നിട്ടാണ് എല്ലാ ആപ്ലിക്കേഷൻസും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലിങ്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലിങ്ക് ചെയ്യുക. ഇനി ലിങ്ക് ചെയ്തു അല്ലെങ്കിൽ ചെയ്തില്ല എന്നൊക്കെ ഒരു ഡൗട്ട് ഉള്ളവരാണെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറായിട്ട് ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഈ രജിസ്റ്റർ എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. ആധാർ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പം നമ്മുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും. ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പേര്, ഏജ്, ഹൗസ് നെയിം, ഡിസ്ട്രിക്റ്റ്. അതിന് താഴെ മൊബൈൽ നമ്പർ എന്നുള്ളൊരു കോൾ ഉണ്ട്. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പം നമുക്കൊരു യു എച്ച് ഐ ഡി ജനറേറ്റ് ആയിട്ടുണ്ട്. ഈ ഐ ഡി ഉപയോഗിച്ചാണ് ഇനി നമ്മൾ ഇനി ഇതിൽ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ നമ്മൾ ഇത് സേവ് ചെയ്ത് വെക്കുക. എങ്കിലേ നമുക്കിതിൽ വീണ്ടും നമുക്ക് എൻ്റർ ആവാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ യു എച്ച് ഐ ഡി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ യു എച്ച് ഐ ഡി ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്കത് മെസ്സേജ് ആയിട്ടും ലഭിച്ചിട്ടുണ്ടാവും. ആ യു എച്ച് ഐ ഡി വന്നിരിക്കുന്ന മെസ്സേജിൽ തന്നെ നമുക്കൊരു പാസ്വേഡും ലഭിച്ചിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. നമുക്ക് നോർമൽ മെസ്സേജ് ആയിട്ട് യു എച്ച് ഐ ഡി ജനറേറ്റ് ആയി എന്നൊരു മെസ്സേജ് വരും. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ പാസ്വേഡ് നമുക്ക് ഓപ്പൺ ആക്കുന്നതിൻ്റെ പാസ്വേഡും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് നോക്കാം. അതിനായി ഈ ലോഗിൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് ലഭിച്ച യു എച്ച് ഐ ഡി ടൈപ്പ് ചെയ്യുക. പാസ്വേഡായിട്ടും ഇപ്പോൾ ലഭിച്ച യു എച്ച് ഐ ഡി തന്നെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഒരു മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പം നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും. ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് ആൻഡ് വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്നൊരു ബോക്സ് കാണാം. അത് ഓക്കെ കൊടുക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും
ലോഗിൻ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഐഡിയും പാസ്വേഡ്, പാസ്വേഡും ഐഡിയും സെയിം നമ്പർ തന്നെയാണ്. നമുക്ക് കിട്ടിയ യു എച്ച് ഐ ഡി തന്നെയാണ് ഐഡിയും പാസ്വേഡും. ഇവിടെ ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ ചേഞ്ച് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഇപ്പം നമ്മൾ യു എച്ച് ഐ ഡി തന്നെയാണ് പാസ്വേഡായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിൽ കുറച്ച് പറയുന്നത് മിനിമം 8 ക്യാരക്ടേഴ്സ് വേണം, അങ്ങനെ കുറേ, പിന്നെ അപ്പർ കേസ്, ലോവർ കേസ്, ഒരു നമ്പർ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് വേണം. അപ്പോൾ അത് വെച്ച് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ പാസ്വേഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത യു എച്ച് ഐ ഡിയും നമുക്ക് കിട്ടിയ യു എച്ച് ഐ ഡിയും ഇപ്പം നമ്മൾ പുതിയതായിട്ട് ജനറേറ്റ് ചെയ്ത പാസ്വേഡ് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെയുള്ള ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ലോഗിൻ ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. ഇവിടെ ഈ മെനു ബാർ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ മൂന്ന് ലൈൻസ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മൂന്ന് ലൈൻസ് അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ ഹോം, സെക്കൻഡ് ന്യൂ അപ്പോയിൻമെൻറ്റ്, വ്യൂ അപ്പോയിൻമെൻറ്റ്, മൈ മെഡിക്കൽ റിപ്പോർട്ട്, ചേഞ്ച് പാസ്വേഡ്. നമുക്ക് പാസ്വേഡ് ഇനിയും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണണം എന്നുണ്ടെങ്കിൽ വ്യൂ അപ്പോയിൻമെൻറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ ന്യൂ അപ്പോയിൻമെൻറ്റ് അതാണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് ഈ ന്യൂ അപ്പോയിൻമെൻറ്റ് എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ പേര്, യു എച്ച് ഐ ഡി ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഡു യു ഹാവ് റെഫറൻസ് എന്ന് ചോദിക്കുന്നു. നമുക്ക് വല്ല റെഫറൻസ്, ഡോക്ടറിൻ്റെ റെഫറൻസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് എസ് ആണെങ്കിൽ എസ് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോ കൊടുക്കുന്നു. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റാണോ ഏത് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഒരു ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഇതിൽ 303 ഹോസ്പിറ്റൽസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ, ഞാനിപ്പോൾ ഇവിടെ എറണാകുളമാണ്, പക്ഷേ ഇവിടെ എറണാകുളത്തിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ എറണാകുളം ചൂസ് ചെയ്യുന്നുണ്ട്. സെലക്ട് ഹോസ്പിറ്റൽ ടൈപ്പ് എന്നുള്ളത്. ഇവിടെ ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ അത് ഏതൊക്കെ ഹോസ്പിറ്റൽസ് എന്ന് കാണിക്കുന്നുണ്ട്. ഫാമിലി ഹെൽത്ത് സെൻറ്റർ ചെല്ലാനം, ചേരാൻ നല്ലൊരു, ചോര, എരൂര്, അങ്ങനെ കുറേ ഹെൽത്ത് സെൻറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അത് വേറെ ഡിസ്ട്രിക്റ്റിൽ ഞാനിപ്പോൾ ട്രിവാൻഡ്രം ചെക്ക് ചെയ്ത് നോക്കി. ട്രിവാൻഡ്രത്തിൽ എല്ലാ ഹോസ്പിറ്റൽസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ഫാമിലി ഹെൽത്ത് സെൻറ്റർ, മെഡിക്കൽ കോളേജ് എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ഫ്യൂച്ചർ എല്ലാം വരുമായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നു. ഇപ്പോൾ 303 ഹോസ്പിറ്റൽസ് മാത്രമേ ഇതിൽ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ബുക്ക് ചെയ്യുന്നില്ല, ഇത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റൽ ടൈപ്പ് എന്നുള്ളത് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഏത് ഹോസ്പിറ്റലാണ്, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആണെങ്കിൽ അത്, ജനറൽ ഹോസ്പിറ്റൽ ആണെങ്കിൽ അത്, അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഹോസ്പിറ്റൽ നെയിം ചോദിക്കുന്നുണ്ട്. ഇവിടെ രണ്ട് ഹോസ്പിറ്റൽസാണ് അവൈലബിൾ, ജനറൽ ഹോസ്പിറ്റൽ നെയ്യാറ്റിൻകരയും ട്രിവാൻഡ്രം. ഞാനിപ്പോൾ നെയ്യാറ്റിൻകര സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഡെൻ്റൽ, ഡെർമറ്റോളജി, ഇ എൻ ടി, ജനറൽ ഒ പി, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പീഡിയാട്രിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ജനറൽ ഒ പി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം താഴെ പ്രൊസീഡ് എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുക. ഓപ്പണായി വരുമ്പോൾ ഇതുപോലൊരു പേജ് ആയിരിക്കും കാണിക്കുക. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ നെയിം, ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഇൻകം എന്നുള്ളിടത്ത് നമ്മുടെ ഒരു ഇൻകം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെലക്ട് ഡേറ്റ് എന്നുള്ള ഒരു ബട്ടൺ കാണാം. ഇവിടെ നമ്മൾ ഏത് ടൈമിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഡേറ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് സൈറ്റിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഞാനിപ്പോൾ ഒരു 4-ാം തീയതി സെലക്ട് ചെയ്യുന്നു.
അപ്പോൾ നമ്മൾ എന്നാ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ചെക്ക് അവൈലബിലിറ്റി എന്നുള്ളത് പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്, സ്ലോട്ട് അവൈലബിൾ ആയിട്ടുള്ള ടൈം കാണിക്കുന്നുണ്ട്, ടോക്കൺ നമ്പേഴ്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ടൈം കാണിക്കുന്നുണ്ട്, 8 to 9 കാണിക്കുന്നുണ്ട്, 9 to 10. അപ്പോൾ ഞാനിവിടെ നമുക്കിതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ഇപ്പോൾ 8 ഇത്രയും ടോക്കൺസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ 9 എടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ടോക്കൺസ് ഇവിടെ കാണും. അപ്പോൾ നമുക്ക് ഏത് ടോക്കണാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ താഴെ പോയിട്ട് ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് ടൈമിൽ നമുക്കൊരു പ്രിൻറ്റ് കിട്ടും. ഇപ്പോൾ ഞാനത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്, അതുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പ്രിൻറ്റ് കിട്ടും. അപ്പോൾ അത് നമുക്ക് പ്രിൻറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ നമുക്കിതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ആ കറക്റ്റ് ടൈമിൽ നമുക്കവിടെ ചെല്ലാവുന്നതാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ OP ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. വീണ്ടും നമുക്ക് നമ്മൾ എടുത്ത അപ്പോയിൻമെൻറ്റ് കാണുന്നുണ്ടെങ്കിൽ ഈ വ്യൂ അപ്പോയിൻമെൻറ്റ്സ് എന്നുള്ളതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത അപ്പോയിൻമെൻറ്റ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കാണിച്ചില്ല, ജസ്റ്റ് ഇത് ഫോർമാറ്റ് കാണിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇവിടെ കാണിക്കാത്തത്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ ലിസ്റ്റിൽ നിങ്ങൾ കാണിക്കും. പിന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, മൈ മെഡിക്കൽ റിപ്പോർട്ട് എന്നുള്ളത്. അതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, ഏജ്, ജെൻഡർ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ OP റെക്കോർഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് OP റെക്കോർഡ്സ് നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡ്സൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാനും നമ്മുടെ OP മെഡിക്കൽ റിപ്പോർട്ട്സ് കാണാനൊക്കെ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ 303 ഹോസ്പിറ്റൽസാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ഫ്യൂച്ചർ ഇത് എല്ലാ ഹോസ്പിറ്റൽസും അവൈലബിൾ ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക. നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി ക്യൂ നിൽക്കുകയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരെയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ.